ഹായ് മൈ ഫ്രണ്ട്സ്, അമീർ ഷാ അഗൈൻ. നമ്മൾ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ധാരാളം പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗങ്ങളുണ്ട്. ഒരു 10-20 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ, കൂടുതൽ ആളുകളും ഫോളോ ചെയ്തിരുന്ന ബിസിനസ് മേഖല എന്ന് പറയുന്നത് ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയകളായിരുന്നു. അതിൽ ഷോപ്പ് ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്, അഗ്രികൾച്ചറൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ധാരാളം ബിസിനസ്സുകൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ, എല്ലാ ആളുകൾക്കും പരിചയമുള്ള ബിസിനസ്സുകളാണ് ചെയ്തു വന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലകൾ തുറന്നു വന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ചതല്ല, അത് വർഷങ്ങളായിട്ട് നമ്മുടെ ചുറ്റുപാടിലുണ്ട്. പക്ഷേ ഇറ്റ് വാസ് മാനേജ്ഡ് ബൈ ആൻഡ് യൂട്ടിലൈസ്ഡ് ബൈ ഹൈലി പ്രൊഫഷണൽ പീപ്പിൾ. അവർ മാത്രമാണ് ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ, അവർക്ക് മാത്രമാണ് അത്ര മേഖലകളുടെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിലൊന്നാണ് ഓഹരി വിപണിയും മറ്റൊന്ന് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപവും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഓഹരി വിപണിയിൽ നിങ്ങൾക്ക് 2 രൂപത്തിൽ നിക്ഷേപം നടത്താൻ പറ്റും. ഒന്ന്, നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ എടുക്കുന്നു, ദെൻ യു ഫോർഗെറ്റ് ഇറ്റ്. ആ കമ്പനി വളരും തോറും നിങ്ങൾക്കതിൻ്റെ ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കും, അതുപോലെ തന്നെ ആ കമ്പനിയുടെ വളർച്ചയുടെ ഭാഗമായി നിങ്ങൾ മാറും. അതിന് ഉദാഹരണങ്ങളാണ് ഇന്ത്യയിലെ വിപ്രോ ആൻഡ് ഇൻഫോസിസ് എന്നീ കമ്പനികൾ. പക്ഷേ ഇത്തരം കമ്പനികളെല്ലാം, നമ്മൾ നിക്ഷേപിച്ച കമ്പനികൾ വളർന്ന് പന്തലിച്ച് നമ്മുടെ മുന്നിൽ വലിയ വലിയ സംഭവമായി നിൽക്കുന്ന കാണുന്ന കമ്പനികൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ 1000 കമ്പനികളിൽ ഒരു കമ്പനിയായിരിക്കാം. പക്ഷെ ഇത്തരം കമ്പനികളെ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും, എങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ നിക്ഷേപം നടത്തും, എപ്പോൾ നിക്ഷേപം നടത്തും, എങ്ങനെ നിക്ഷേപം നടത്തും, എത്ര കാലം നിക്ഷേപം നടത്തും, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾക്ക് നൽകാൻ പറ്റുമെങ്കിൽ, ദെൻ യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്, ഓഹരി വിപണി എന്ന് പറയുന്നത് അവസരങ്ങളുടെ ലോകമാണ്. അവസരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലയളവിലുള്ളതോ ഒരു പ്രത്യേക ദിവസങ്ങളിലുള്ളതോ അല്ല. മാർക്കറ്റിൻ്റെ ചലനങ്ങൾക്കനുസരിച്ച്, മാർക്കറ്റിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് അതിൻ്റെ വില വ്യത്യാസം വരികയും കൂടിയ തോതിലോ കുറഞ്ഞ തോതിലോ വിലയിൽ മാറ്റം വരികയോ ചെയ്യുന്ന പ്രതിഭാസമുള്ള നിക്ഷേപ മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കമ്പനികളിൽ നിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് വളരെ കൂടിയ ഫിനാൻഷ്യൽ ലിറ്ററസിയും മാനേജ്മെൻ്റ് സ്കില്ലും 100% ഉണ്ടായിരിക്കണം എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്തുകൊണ്ട് നമ്മൾ 100% വേണമെന്ന് പറയുന്നത്? കാരണം അതിൽ വീഴ്ചകൾ പറ്റാൻ ചാൻസ് കൂടുതലാണ്. വീഴ്ചകൾ എന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ ലോസാണ്. അപ്പോൾ നിങ്ങൾ നിക്ഷേപം നടത്തിയ ക്യാഷ് സേഫായി നിക്ഷേപം നടത്തി അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുക എന്നത് വളരെ ഹൈലി പ്രൊഫഷണലായ ഒരു എക്സ്പെർട്ടിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ദെൻ വാട്ട് അബൌട്ട് അതേഴ്സ്? ഇത്തരം ആളുകൾക്ക് മാത്രമാണോ ഈ മേഖല? മറിച്ച്, എന്നാൽ കഴിയുന്ന നിക്ഷേപം എനിക്ക് നടത്താൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് അത്ര വിജ്ഞാനമില്ല, അതല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ, നിങ്ങൾക്കും അവിടെ നിക്ഷേപം നടത്താനും
നിങ്ങളുടേതായ ലാഭം നേടിയെടുക്കാനും സാധ്യത ഉണ്ട് എന്നതാണ് സത്യം. ഇവിടെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന നിക്ഷേപ മേഖല നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഏതാനും ആളുകളുടെ കയ്യിൽ നിന്നും അവരുടെ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് അത്തരം ഫണ്ടുകളെ മാനേജ് ചെയ്യാൻ ഒരു ഫണ്ട് മാനേജറെ നിയോഗിച്ചുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസസ് അല്ലെങ്കിൽ ബാങ്കുകൾ ഇത്തരം സ്ഥാപനങ്ങൾ മ്യൂച്വൽ ഫണ്ട് വിപണിയെ കൈകാര്യം ചെയ്യുന്നതിനെയാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം എന്ന് പറയുന്നത്. ഇനി എവിടെയൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തുകയെന്ന് ചോദിച്ചാൽ, കടപ്പത്രങ്ങളിൽ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപം നടത്തും, അതുപോലെ മണി മാർക്കറ്റിൽ നിക്ഷേപം നടത്തും, ടാർഗറ്റഡ് ഡേറ്റ് ഫണ്ട്സ് എന്നതിൽ നിക്ഷേപം നടത്തും, അതുപോലെ സ്റ്റോക്ക് ഫണ്ടുകൾ അതല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തും. ധാരാളം മണി മെക്കാനിസം ഇന്നും മ്യൂച്വൽ ഫണ്ട് മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിക്ഷേപം നടത്തി സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെ കൂടിയ ലാഭമെടുക്കാൻ ഇന്ന് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകന് കഴിയുന്നു എന്നതാണ് സത്യം. നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് നിങ്ങൾക്ക് തരുന്നത് മാക്സിമം 7.5% ആണ്. ഒരു സീനിയർ സിറ്റിസണ് കൊടുക്കുന്ന ഏറ്റവും വലിയ പരിഗണനയാണ് 7.5 or 7.4% എന്ന് പറയുന്നത്. നോർമലി ഇറ്റ് ഈസ് 6.5. അത് നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി നിക്ഷേപം നടത്തിയാൽ മാത്രം കിട്ടുന്ന ലാഭം മാത്രമാണ്. അതല്ല എങ്കിൽ വളരെ തുച്ഛമായ ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് ലാഭം മാത്രമാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ ബാങ്കിൽ നിങ്ങളുടെ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ 5 or 10 years എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ നഷ്ടപ്പെട്ട ക്യാഷാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. തുകയിൽ എണ്ണമുണ്ടെങ്കിലും അതിൻ്റെ വാല്യുവേഷനിൽ പകുതിയിലേറെ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാഷിന് വിപണിക്കനുസരിച്ചുള്ള വർധനവും മൂല്യശോഷണമില്ലാത്ത പെർഫോമൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ യു ഹാവ് ഓൺലി 2 choices. ഐദർ യു ഇൻവെസ്റ്റ് യുവർ മണി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൊഫഷണലി ഓർ യു ഇൻവെസ്റ്റ് യുവർ മണി വിത്ത് മ്യൂച്വൽ ഫണ്ട്സ്. ബോത്ത് വിൽ ഗിവ് യു ഗുഡ് അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ഇറ്റ് ഹാസ് ലോട്ട്സ് ഓഫ് ഡിമെറിറ്റ്സ് ആസ് വെൽ. ലാഭം കൂടുമെന്നതുപോലെ തന്നെ നഷ്ടസാധ്യതയും ഇത്തരം ബിസിനസ്സുകളിൽ കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത്. ഉദാഹരണമായി സ്റ്റോക്കിൽ എന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറയുന്നത് പലപ്പോഴും 200%, 300%, 500% ഒക്കെയാണ് പലപ്പോഴും പല കമ്പനികളുടെയും വളർച്ച ഒരു വർഷം കൊണ്ട് ലഭിക്കുന്നത്. അതേ അവസരത്തിൽ മ്യൂച്വൽ ഫണ്ട് എന്നത് അത്രയും കൂടിയ വളർച്ച ഇല്ല എങ്കിലും ഏകദേശം ഒരു 30% ആൻഡ് എബവ് നല്ല ഫണ്ടുകൾ വർഷാവർഷം പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ കുറച്ച് ഫണ്ടുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് വർഷത്തിൽ മോർ ദാൻ 40% ആണ് അത് ലാഭം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നാണ് HDFC സ്മോൾ ക്യാപ് ഫണ്ട്. അത് മോർ ദാൻ 35% നൽകുന്നുണ്ട്. മറ്റൊന്ന് നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട്, ദാറ്റ് ഓൾസോ ഗിവിംഗ് 35% ആണ് എബോവ്. പിന്നെ എതൽവേസ് മിഡ് ക്യാപ് ഫണ്ട് എബോവ് 35%. കൊട്ടാക് സ്മോൾ ക്യാപ് ഫണ്ട് അറൌണ്ട് 35%.
DSP സ്മോൾ ക്യാപ് ഫണ്ട് അറൌണ്ട് 35%. ICICI പ്രുഡൻഷ്യൽ സ്മോൾ ക്യാപ് ഫണ്ട് അറൌണ്ട് 35%. കൊട്ടാക് എമർജിംഗ് ഇക്വിറ്റി ഫണ്ട് മോർ ദാൻ 30%. ടാറ്റ മിഡ് ക്യാപ് ഗ്രോത്ത് ഫണ്ട് അബവ് 32%. Then there is Invesco India Mid Cap Fund, 32%. Mirai Asset Mid Cap Fund, 32%. SBI Small Cap Fund, 31%. Axis Small Cap Fund, 31%. HSBC Mid Cap Fund, 30%. UTI Mid Cap Fund, 30%. ഇങ്ങനെ ധാരാളം ഫണ്ടുകൾ മോർ ദാൻ 30% ഓർ 40% തരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഫണ്ടുകളെല്ലാം മോർ ദാൻ 30% തരുന്നു എന്ന് പറയുമ്പോൾ അത് എവിടെ നിക്ഷേപിച്ചു എന്നാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ഈ ഫണ്ടുകളെല്ലാം നിക്ഷേപിച്ചിട്ടുള്ളത് ഇക്വിറ്റി സെഗ്മെന്റിൽ മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് എന്നീ രണ്ട് സെഗ്മെന്റുകളിലാണ് നിക്ഷേപം നടത്തിയിട്ടുള്ളത്. ഒന്നാമതത് ഇക്വിറ്റിയിലാണ് നിക്ഷേപം നടത്തിയത്, ഓഹരി വിപണിയിലാണ്. അത് തന്നെ സ്മോൾ ക്യാപ്പിലേക്കും അതുപോലെ മിഡ് ക്യാപ്പിലേക്കുമാണ് അതിൻ്റെ നിക്ഷേപം കൂടുതലും വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും കൂടുതലാണ്. സോ മൈ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയേണ്ടത് ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട് യു കോൺസെൻട്രേറ്റ് ടു ഇൻവെസ്റ്റ് യുവർ മണി ഇൻ ഇക്വിറ്റി ലിങ്ക്ഡ് മ്യൂച്വൽ ഫണ്ട്. That also you invest as in lump sum method. നിങ്ങളത്തെ 5,000 രൂപയാണോ 10,000 രൂപയാണോ whatever it is, you invest in lump sum mode only once. Don't use SIP. SIP എന്ന് പറയുന്നത് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ പലപ്പോഴും കയറുന്നു ഇറങ്ങുന്നു എന്ന് പറയും പോലെ നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തെറ്റില്ലാത്തൊരു ലാഭം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പക്ഷേ റിസ്ക് റേഷ്യോ കൂടും ആൻഡ് യു ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം. ഇപ്പോൾ നമ്മുടെയൊക്കെ സിസ്റ്റം എന്ന് പറയുന്നത് വി ഡോണ്ട് യൂസ് SIP മെത്തേഡ്, വി യൂസ് ഓൺലി ലംപ് സം മെത്തേഡ്. ലംസ മെത്തേഡിൽ നമ്മളൊരു ഫണ്ട് ഒരു കമ്പനിയിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ദൻ വി ആർ വെയ്റ്റിംഗ് ഫോർ സം ടൈം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇക്വിറ്റി ഇന്ത്യൻ റിസർച്ച് നടത്തുന്ന നിക്ഷേപങ്ങളിൽ ഞങ്ങളുടെ നിക്ഷേപം നമുക്ക് നൽകുന്ന ലാഭം എന്ന് പറയുന്നത് വളരെ കൂടിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ 6 മാസം കൊണ്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് ലെസ് ദാൻ 6 മന്ത്സ് നമ്മൾ നിക്ഷേപം നടത്തിയ ചില കമ്പനികൾ നമ്മൾക്ക് നൽകിയ പ്രോഫിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ICICI പ്രുഡൻഷ്യൽ ഇന്നോവേഷൻ ഫണ്ട് ഇറ്റ് ഹാസ് ഗിവൺ അസ് 53% റിട്ടേൺ വിത്തിൻ 6 മന്ത്സ്. ആൾസോ കൊട്ടാക് ക്വാണ്ട് ഫണ്ട് അനദർ 53%. ബജാജ് ഫിൻസർ ഫ്ലെക്സി ക്യാപ് ഫണ്ട് 40%. Mirai Asset Multi-Cap Fund, 38%. Tata Multi-Cap Fund, 30%. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫണ്ടുകൾ പെർഫോം ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് വി ആർ വെരി ഗുഡ് ഇൻ റിസർച്ച് ആൻഡ് വി ഹാവ് സോളിഡ് സ്റ്റോക്ക് ആൻഡ് മ്യൂച്വൽ ഫണ്ട് സെലക്ഷൻ ക്രൈറ്റീരിയ ആൻഡ് വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഇറ്റ്. സോ ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറിയായി മാറാൻ വേണ്ടി നിങ്ങളെയും നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണ്. ബിക്കോസ് നിങ്ങൾ ക്യാഷ് സമ്പാദിക്കുമ്പോൾ സമ്പാദിച്ച ക്യാഷ് നിലനിർത്തുക എന്നത് അതിൻ്റെ വളർച്ചയോട് കൂടി തന്നെയായിരിക്കണം. അതല്ലെങ്കിൽ വൺ വേ യു ആർ മേക്കിംഗ് മണി ആൻഡ് അതർ വേ യു ആർ ലൂസിങ് മണി. ദിസ് ഈസ് ദ മണി മെക്കാനിസം യു ഹാവ് അറ്റ് പ്രസൻറ്റ്. നിങ്ങൾ എത്ര തന്നെ സംഭവിച്ചാലും എത്ര തന്നെ സമ്പാദിച്ചാലും ഇറ്റ് ഈസ് ഫേസിങ് എ ഡികേ ഇൻ കറൻസി വാല്യുവേഷൻ. സോ ടു പ്രൊട്ടക്ട് ദ കറൻസി വാല്യുവേഷൻ
and to maintain the currency valuation, you have to play smart game in investment. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് either you directly invest in those companies or you can invest through any broking house or you can use some applications called Grow. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രോ എന്ന ആപ്പാണ്. വൈ ഐ സെലക്ട് ഗ്രോ എന്ന് ചോദിച്ചാൽ അതിന് കാര്യമായ ഫീ ഒന്നും അവർ ചാർജ് ചെയ്യുന്നില്ല. ദേ ആർ പ്രൊവൈഡിങ് അസ് എ സ്പേസ് ടു ഇൻവെസ്റ്റ്. പിന്നെ അതിൽ വേറെ ഫീസൊന്നും അവർ കാര്യമായിട്ട് നമ്മളെ ചാർജ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്രോ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ്. അപ്പോൾ നിങ്ങൾ ഗ്രോ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. Then you start investing it. അതല്ല, നിങ്ങൾക്ക് വളരെ നല്ല ജിയോജിത്ത് പോലുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് എങ്കിൽ അവരോട് പറഞ്ഞാൽ യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ എൻ എഫ് ഒ. ന്യൂ ഫണ്ട് ഓഫേഴ്സിനെയാണ് എൻ എഫ് ഒ എന്ന് പറയുന്നത്. അതായത് ഓരോ മ്യൂച്വൽ ഫണ്ട് കമ്പനിയും പുതിയ ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂ ഫണ്ട് ഓഫേഴ്സ്. ഈ ന്യൂ ഫണ്ട് ഓഫേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഫണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബോട്ടം പ്രൈസിൽ നിങ്ങൾക്കത് ലഭിക്കും. ഒരു പക്ഷേ അത് 10 രൂപയാവാം, അതല്ലെങ്കിൽ 100 രൂപയാവാം. പക്ഷെ എന്താണെങ്കിലും അതിൻ്റെ ബോട്ടം പ്രൈസിൽ, മിനിമം പ്രൈസ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഒരു വലിയ പങ്കാളിയാവാൻ കഴിയുന്നു എന്നതാണ് വാസ്തവം. ഇന്ന് മാർക്കറ്റിലെ പല മ്യൂച്വൽ ഫണ്ടിൻ്റെയും എൻ എ വി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംടൈം മോർ ദാൻ 500 റുപ്പീസ്, സംടൈം മോർ ദാൻ 200 റുപ്പീസ് എന്ന് പറഞ്ഞാൽ അത് ഡേ വണ് മുതൽ 200 റുപ്പീസോ 500 റുപ്പീസോ അല്ല, മേ ബി ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് വിത്ത് 10 റുപ്പീസ്. സോ എത്ര മൾട്ടിപ്ലിക്കേഷൻ അതിൽ വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ആ ഫണ്ട് എത്രമാത്രം വളർന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദിസ് ഇസ് ദ ഹിഡൻ ഗ്രോത്ത് മെക്കാനിസം വിത്ത് മ്യൂച്വൽ ഫണ്ട്സ്. സോ ഐ റെക്കമെൻഡ് യു ടു ഇൻവെസ്റ്റ് യുവർ ക്യാപിറ്റൽ നോട്ട് ഓൺലി വിത്ത് സ്റ്റോക്ക് മാർക്കറ്റ്, try to concentrate with mutual funds as well. So this is all about the mutual funds. Many people they don't know how to invest money, and many people they are looking someone to advise. For my case, if someone call me, I'm not available always on phone call to attend the call and give the feedback. So, I need you to benefit these types of investment. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ജിയോജിത്ത് പോലുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് യു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകളും എല്ലാം വാങ്ങാനും ഹോൾഡ് ചെയ്യാനും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിങ്ങളെ സഹായിക്കും. ഞാൻ ഗ്രോ ഉപയോഗിക്കുന്നത് ഒരു ആൾട്ടർനേറ്റ് പ്ലാറ്റ്ഫോം എനിക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ഈവൺ ഗൂഗിൾ പിന്നെ ജി പേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. വൺ തിങ് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന ബാങ്കുകൾ ഒരിക്കലും ഇന്നോ നാളെയോ നിങ്ങൾ ക്ലോസ് ചെയ്യരുത്. കാരണം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപം നടത്തുമ്പോൾ ആ ക്യാഷ് ഒരു ബാങ്ക് ത്രൂ ആയിരിക്കും നടത്തുന്നത്. തിരിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ ഫണ്ട് വിത്ഡ്രോ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ ആ ക്യാഷ് കൊടുത്തത് അവിടേക്ക് മാത്രമാണ് ഈ ഫണ്ടുകൾ തിരിച്ചു വരിക. നിങ്ങൾ ഒരു സമയത്ത് ആ ബാങ്കിൽ നിന്നും ക്യാഷ് മ്യൂച്വൽ ഫണ്ടിലേക്ക് കൊടുത്തു, പിന്നീട് അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽറ്റ് ഫോർ യു ടു ഗെറ്റ് ദ മണി ബാക്ക്. പിന്നെ നമ്മളത് തെളിയിക്കാനും അതിനെ പിന്നെ വീണ്ടും ചാനലൈസ് ചെയ്യാനും നമ്മൾ കുറേ പ്രാവശ്യം അവരുടെ ഓഫീസുമായി കറങ്ങി നടക്കേണ്ടി വരും. ഇറ്റ്സ് നോട്ട് ഈസി ആസ് യു ആർ തിങ്കിങ്. So make sure that you maintain a very good bank account and track records and use it very well and professionally, especially for mutual funds and the stock market investments. So this is all about mutual funds. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട് വർക്കിംഗ് അറ്റ് 9:15 to 3:30. അതേ അവസരത്തിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇറ്റ് ഈസ് വർക്കിംഗ് 24 hours. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും.
അതുപോലെ റെഡീം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിന് ടൈം ബാൻഡ് ഉണ്ടെങ്കിൽ പോലും അത് വാലിഡേറ്റ് ചെയ്യപ്പെടും. ഇന്ന് നിങ്ങൾ 3:30 ശേഷം കൊടുത്ത ഓർഡർ ആണെങ്കിൽ നാളത്തെ ഡേറ്റിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. അല്ല, ഇന്ന് രാവിലെ ഏർലി മോർണിംഗിൽ കൊടുത്താണെങ്കിൽ ഇന്നത്തെ ഡേറ്റിൽ എക്സിക്യൂട്ട് ചെയ്യും. ദിസ് ഇസ് ദ സിമ്പിൾ മെക്കാനിസം ഇറ്റ് ഹാസ്. സോ മറ്റു നിക്ഷേപ മാർഗങ്ങൾ തേടി പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വളരെ ഫ്ലെക്സിബിളായ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ധാരാളം നൽകുന്ന കൺഫേംഡ് ആയ പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള ഫണ്ടുകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ലാഭത്തിൽ നിന്നും തെറ്റില്ലാത്തൊരു ഭാഗം മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇടങ്ങളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഗുഡ് റിട്ടേൺ. നിങ്ങൾക്ക് പെൻഷൻ ഫണ്ടായി നിങ്ങൾക്ക് നിക്ഷേപിക്കാം, അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്രൊജക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം, ചൈൽഡ് എഡ്യൂക്കേഷന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ദർ ആർ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് യു ക്യാൻ യൂട്ടിലൈസ് ഇറ്റ്. മ്യൂച്വൽ ഫണ്ടിലെല്ലാം നിക്ഷേപം നടത്തിയിട്ട് കുട്ടികളെ കല്യാണം കഴിച്ചയക്കുന്ന ആളുകളുണ്ട്, വീട് വെക്കുന്ന ആളുകളുണ്ട്, പെൻഷൻ പിന്നെ പോലെ ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആളുകളുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു റിവാർഡ് ബാക്ക്. So this is all about it. If you have any question, what you can do is just comment on the video. അതുപോലെ എനിക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെ സമയപരിധിക്ക് ഉള്ളിലാണെങ്കിൽ I will try to answer you through another video. Because I don't want to entertain you people with calls. You write your feedback, you write your comments. If you like it and if you need some other informations, I am always here to accept it and I will deliver it the way I can do. Okay, thank you very much.